ഹമാസ് മേധാവി യഹിയ സിൻവർ നെ ഇസ്രായേൽ വധിച്ചെന്ന് റിപ്പോർട്ട്. യഹിയ സിൻവർ കൊല്ലപ്പെട്ടോ എന്ന സാധ്യത പരിശോധിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗസയിൽ നിന്നുള്ള യഹിയ സിൻവറിനെ ഓഗസ്റ്റിലാണ് ഹമാസ് മേധാവിയായി നിയമിച്ചത്. ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് യഹിയ സിൻവറിനെ പിൻഗാമിയായി നിയോഗിച്ചത്. സിൻവർ കൊല്ലപ്പെട്ടോ എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി വ്യക്തത വരുത്തിയിട്ടില്ല. കൊല്ലപ്പെട്ടവർ ആരാണെന്നതിൽ സ്ഥിരീകരണം ആയിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത്. ഹമാസും ഇതേപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. ഗാസ മുനമ്പിലെ സൈനിക നടപടിയിൽ 3 പേർ കൊല്ലപ്പെട്ടെന്നും ഇവരുണ്ടായിരുന്ന കെട്ടിടത്തിൽ ഇസ്രായേൽ പൌരന്മാരായ ബന്ദികൾ ഇല്ലെന്നുമാണ് സൈന്യം പറഞ്ഞത്. യഹിയ സിൻവർ കൊല്ലപ്പെട്ടെങ്കിൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയൊരു നേട്ടമാണ്. സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ മരിച്ചത് യഹിയ സിൻവർ ആകാനാണ് സാധ്യതയെന്ന് ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ DNA പരിശോധന നടത്തിയാലേ സ്ഥിരീകരിക്കാനാവൂ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനാണ് സിൻവർ. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽക്കസം ബ്രിഗേഡിന്റെ തലവനായിരുന്ന ഇദ്ദേഹം 23 വർഷം ഇസ്രായേൽ ജയിലിലായിരുന്നു. 61 വയസ്സുണ്ട് യഹിയ സിൻവറിന്. 2011 ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറെ വിട്ടയച്ചു ഇസ്രായേൽ ജയിലിൽ നിന്ന്. പിന്നീട് യഹിയ സിൻവർ ഹമാസിന്റെ മുന്നണി പോരാളിയായി മാറി. ഹമാസിനെ തുരങ്ക യുദ്ധം പരിശീലിപ്പിച്ചതും തുരങ്ക യുദ്ധത്തിന്റെ സാധ്യതകൾ ഹമാസിന് നൽകിക്കൊടുത്തതും യഹിയ സിൻവറാണ്. തളരാത്ത പോരാളി എന്നാണ് യഹിയ സിൻവറിനെ ഹമാസ് വിശേഷിപ്പിക്കുന്നത്. വളരെ കരുതലോടുകൂടി ബുദ്ധിപരമായി ആക്രമണം നടത്താൻ ഇദ്ദേഹം വിദഗ്ധനാണ്. ഇദ്ദേഹമാണ് തുരങ്ക യുദ്ധത്തിന്റെ ഉപജ്ഞാതാവ് ഹമാസിലെ. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മാരക പ്രഹരശേഷിയുള്ള യഹിയ സിൻവറിനെ ഹമാസ് മേധാവിയായി ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു ഹമാസ്. യഹിയ സിൻവർ ഗാസ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഗസയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നത് ഹമാസ്. എന്തായാലും യഹിയ സിൻവർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു വിവരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. യഹിയ സിൻവർ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഹമാസും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും യഹിയ സിൻവർ കൊല്ലപ്പെട്ടാൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുഖം രക്ഷിക്കാനുള്ള മാർഗമായി മാറും. കാരണം ഹമാസിനെ എതിർത്ത് ഗസയിൽ കടന്ന് വെള്ളം കുടിക്കുകയാണ് ഇസ്രായേലിന്റെ കരസൈന്യം. അതിന്റെ നാണക്കേടിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ നെതന്യാഹുവിന് സാധിക്കും. യഹിയ സിൻവർ കൊല്ലപ്പെട്ടെങ്കിൽ തന്നെ ഹമാസ് തളരാതെ പോരാടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തുരങ്കങ്ങളിൽ കയറി ഹമാസിനെ തുരത്തുന്നതിൽ വലിയ പരാജയമാണ് ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.